ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചിട്ട് രണ്ടാഴ്ചയായി, മരുന്ന് കഴിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, റിയാക്ഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ബോഡിയൊക്കെ ആയിട്ട് മരുന്ന് അഡ്ജസ്റ്റായി. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് നല്ല പോസിറ്റീവ് മൂഡിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പോലെ ചെയ്യാം, ക്യു ആൻഡ് എ പോലെ ചെയ്യാമെന്ന്. അപ്പോൾ മെയിനായിട്ടും അധികം ചോദ്യങ്ങളില്ല, കൂടുതലും എല്ലാവരും ചോദിച്ചത് ഇതെങ്ങനെയാണ് അറിഞ്ഞത്, സിംറ്റംസ് എന്തൊക്കെയായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്, ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ പേരും ചോദിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഒരുപാട് പേര് ഒരുപാട് പേരല്ല ഒത്തിരി പേര് ഒത്തിരി പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു, വീഡിയോ കണ്ടിട്ട് പോസിറ്റീവായിട്ട് കീപ് ഗോയിങ് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. ഇനിയും കൂടെ ഉണ്ടാവണം, വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പാവുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ, വീഡിയോ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ എൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് ചെയ്യാനായിട്ട് എനിക്കതൊരു കരുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ സിംറ്റംസ് എന്നായിരുന്നു. അപ്പോൾ എനിക്ക് സിംറ്റം എന്ന് പറയാനായിട്ട് ഇതിൽ വന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നായിരുന്നു, എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ട്യൂമർ ഉള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള പെയിൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് ആദ്യം നമുക്ക് കൈക്ക്, ഫസ്റ്റ് എനിക്ക് കൈക്ക് വേദന, അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും എപ്പോഴും കൈക്ക് വേദന, തലയണ കുറച്ച് റഫായിട്ടുള്ള തലയണയിൽ നമ്മൾ തല വെച്ച് കിടക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് കഴുത്തങ്ങ് വേദന എടുക്കും. പക്ഷേ ആ ടൈമിൽ എങ്ങനെ വീട് മാറി ഇതിൻ്റെ ആയിരിക്കാം, ആ രീതിയിലാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ സംഭവമായിട്ടാണെന്നൊക്കെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോയി ഓക്കെ ആയി. അത് കഴിഞ്ഞ് എപ്പോഴും കൈക്കും ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള കാലിനും ഒക്കെ വേദന വരുമായിരുന്നു, കൈക്കും വേദന വരും. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് കാൽസ്യം കുറവാണ് എന്നുള്ള രീതിയിൽ മരുന്ന് കഴിച്ചു അങ്ങ് പോയി. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇതിങ്ങനെയാണ്, ഇത് സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ ടൈം തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളിതെല്ലാം സിംറ്റംസ് വഴി സ്റ്റാർട്ട് ചെയ്തു. അന്നപ്പോൾ മോന് കല്യാണമൊക്കെ കഴിഞ്ഞു, മോനുണ്ടായി. മോനൊരു 2 വയസ്സ് ആ ടൈം തൊട്ടാണ് എനിക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ആ ടൈമിൽ കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് മറിഞ്ഞു വീണു, ബൈക്കിൽ നിന്ന് റൈറ്റ് ടേൺ എടുത്ത് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് പോയതാണ് ഒരു ഓട്ടോ ഒരു ചേട്ടൻ. പക്ഷേ ചേട്ടൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലേക്ക് വന്നു. അപ്പം പുള്ളിയുടെ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്, നമ്മൾ നേരെ പോയതാണ്. പുള്ളി പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ നമുക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, വണ്ടി പോയി ഇടിച്ചിട്ട് ഒന്ന് മറിഞ്ഞു വിടായിരുന്നു. അപ്പോൾ ഈ കൂടുതൽ സഡൻ ഷോക്കൊക്കെ വരുന്ന ടൈമിലാണ് ഈ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നതെന്ന് ഞങ്ങളിങ്ങനെ വായിച്ചപ്പോൾ ഗ്ലിമൽ കോഡോമ എന്നുള്ള ആ അസുഖത്തിൻ്റെ ആ സിംറ്റംസ് കൂടുതലായിട്ടും മേജറായിട്ടും വരുന്നത് ഇങ്ങനെയുള്ള സഡൻ ഷോക്കുകൾ ഉണ്ടാകുമ്പോഴാണെന്ന് ഞങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഴ്ച കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ പെയിൻ വന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത് മഴ പെയ്ത് കിടന്നൊരു ടൈമിൽ മോൻ ടെറസിൻ്റെ മുകളിലേക്ക്, അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന ടൈമിൽ മോൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ കണ്ടില്ല ഞാൻ ആളെ, ആ സമയത്ത് മഴ പെയ്ത് കിടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ആൾ കേൾക്കണില്ല. അപ്പോൾ ഓടി നടന്ന് നോക്കുമ്പോൾ മേളിൽ കയറി ഇരിക്കുകയാണ്. അത് കൈവിട്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് മേളിൽ കയറി ചെന്നിട്ട് പായലുണ്ടായിരുന്നു, പായൽ പിടിച്ച് കിടക്കായിരുന്നു ടെറസിലേക്കുള്ള സ്റ്റെപ്പ്. അപ്പോൾ മോനെ ഞാൻ എടുത്ത് ഇങ്ങനെ വട്ടം ഒന്ന് പിടിച്ചിട്ട് താഴേക്ക് കാല് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, നേരെ ഊർന്ന് താഴേക്കാണ് എത്തിയത്. പക്ഷേ മോൻ്റെ ദേഹത്തൊന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെ ഞാൻ വട്ടം പിടിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും എൻ്റെ കാലും അത്യാവശ്യം പേടിച്ചു മൂടി, നന്നായിട്ട് പേടിച്ചു. കാരണം ഞാൻ വീഴുന്നതിനുപരി മോൻ്റെ തല ചെന്നിടിക്കുമോ, കൈവരി ഉള്ളതല്ലേ, അപ്പോൾ അതിലെങ്ങനെ തലയടിക്കുമോ, മൊത്തത്തിൽ പേടിച്ചും പോയി. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളായിരിക്കാം എൻ്റെ കാര്യത്തിൽ ഇതായിട്ട് വന്നത്. അപ്പോൾ ആ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ എനിക്ക് അവ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ സിംറ്റം കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പെയിൻ, ഈ ഒരു മൂന്ന് വിരൽ, ഈ മൂന്ന് വിരലിലായിരുന്നു കൂടുതലും പെയിൻ വരുന്നത്. അതായത് കഴുത്ത്, കയ്യ്, ഈ ഒരു ഭാഗം, ബാക്ക് സൈഡ്, നമ്മുടെ തോള്, അവിടെ അങ്ങനെയായിരുന്നു വേദന വരിക. വേദന വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ വേദന വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, നമ്മളത് മൈൻഡ് ചെയ്യൂലല്ലോ. അങ്ങനെ വന്നു വന്ന് രാത്രി കിടക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടായി തുടങ്ങി, കുറച്ച് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായി. ഒരു തവണ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ മാറൂല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു പേടി, പേടി എന്നുള്ളത് അപ്പോഴും കൈവേദന, മസിൽ പെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മളിരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഡോക്ടറെ കാണിച്ചു, നാട്ടിലാണ് കാണിച്ചത്.
കാണിച്ചു. അപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു. മരുന്ന് തന്നു കഴിഞ്ഞപ്പോൾ മരുന്ന് കുറച്ച് കട്ടിയുള്ള മരുന്നായതുകൊണ്ട് കുറച്ചൊന്ന് ഒരു കിറുങ്ങിക്കിറങ്ങി നടക്കുന്ന ടൈപ്പിലായിപ്പോയി ഞാൻ. മോൻ്റെ കാര്യങ്ങളൊന്നും നോക്കാമില്ലാതായി. അങ്ങനെ ഒരു 3 മാസത്തോളം മരുന്ന് കഴിച്ചു. അപ്പോഴും അത്രയും കൂടെ ലേറ്റ് ആവുകയാണ് നമ്മൾ. എന്നിട്ടും കുറവില്ലാതെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഡോക്ടറെ മാറ്റി, ഹോസ്പിറ്റലിൽ മാറി കാണിച്ചു. മാറി കാണിച്ചു നമ്മുടെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെള്ളപ്പൊക്കം കഴിഞ്ഞ ടൈമിലാണ് നമ്മളിത് അറിയുന്നത്. അപ്പം വെള്ളപ്പൊക്കം കഴിഞ്ഞ ടൈമിൽ ഇതറിഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് വരും, അതായത് കൂടുതൽ സ്ട്രെസ്സിൽ, അതായത് കുറച്ച് ദേഷ്യം വരികയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ച്. കുഞ്ഞല്ലേ, കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ എപ്പോഴും അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ. നമുക്ക് കുറെ കഴിയുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഇല്ല, നമ്മൾ ആൾ ഫുള്ള് ഭയങ്കര കുസൃതിയായിരുന്നു കുഞ്ഞിലെ. അപ്പോൾ അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ദേഷ്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരും. ഒക്കാനിക്കും, തല ഫുള്ള് വേദന എടുക്കും. ഇപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, നമ്മൾ കിടന്നു പോകും. ആ രീതിയിൽ കൂടുതൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കിനും പെയിൻ വരാൻ തുടങ്ങി, അങ്ങനെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പിന്നെ പേടിച്ചിട്ടാണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചത്. അത്രയും കൂടെ ആയപ്പോൾ ശരിക്കും പേടിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ നമ്മൾ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അപ്പം തന്നെ MRI എഴുതി തന്നു. MRI എടുത്തു. 2 ദിവസം നമ്മൾ അറിഞ്ഞു അസുഖമാണെന്നുള്ളത്. അപ്പം എൻ്റെ സിംറ്റംസ് ഇതൊക്കെയായിരുന്നു. അപ്പം കൂടുതലും കുട്ടികളാകുമ്പോഴത്തേക്കിനും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമില്ലല്ലോ. ഇങ്ങനെ ചെറിയ ചെറിയ വേദന വരുമ്പോൾ ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ട് കളയും. അപ്പോൾ ഒരിക്കലും ഇതങ്ങനെ ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യത്തിലുണ്ടായതാണ്. അപ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ഒന്നും ഉണ്ടാവില്ല എങ്കിലും ഒന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് ഒന്നും ഇല്ലാന്നു ഉറപ്പ് വരുത്തുന്നത് നന്നാവും. കാരണം ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും അത് പിടിച്ചാൽ കിട്ടുന്നൊരു കാര്യമല്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് അറിയാമല്ലോ. എൻ്റെ ഒരു സിംറ്റം കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. പിന്നീട് എന്നോട് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്, റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഇങ്ങനെ എവിടെ കാണിക്കണം എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഓരോരുത്ത് കാണിച്ച് അഭിപ്രായങ്ങൾ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഒരിടത്ത് തന്നെ അല്ലല്ലോ നമ്മുടെ ഇതിപ്പം 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമായതുകൊണ്ട് കുറച്ച് റെയർ ഡിസീസാണല്ലേ. അപ്പോൾ അതിന് അത്ര ആ രീതിയിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, വലിയൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞു. ഇങ്ങനെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ടർ ജഗദീഷ് ശ്രീകുമാറിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ നടന്നത് അവിടെയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അന്നാണ് കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടെങ്കിലും പിന്നീട് നമ്മൾ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഇന്ത്യയിൽ 3-ാമത്തെ സ്ഥാനമുള്ള ഹോസ്പിറ്റലാണ്. അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ 2-ാമത്തോ 2ാമത്തോ 3ാമത്തോ കറക്റ്റായിട്ട് പോർക്കണില്ലാട്ടോ. ഇന്ത്യയിൽ നമ്മുടെ എയിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു ഹോസ്പിറ്റലാണ് CMC വല്ലൂർ. അപ്പം നമുക്ക് അവിടെ എത്തിപ്പെട്ടാൻ പറ്റിയ നമുക്ക് അത് വലിയ ഭാഗ്യമാണ്, ഇപ്പോൾ സർജറി ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും അങ്ങനെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്താലേ ഡോക്ടറെ നേരിട്ട് കാണാൻ പറ്റൂ. പബ്ലിക്കായിട്ടുള്ളതിൽ ജൂനിയർ ഡോക്ടേഴ്സാണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു പറഞ്ഞൊക്കെ നമ്മൾ ഒരുവിധം അവിടെ ചെന്നു ഡോക്ടറെ കണ്ടു. പക്ഷേ സർജറി ആ ടൈമിൽ നടന്നില്ല, നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഒന്ന് ലാഗായി പോയി. അപ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞ എൻ്റെ സിംറ്റംസ് കൂടി 2 ആയിട്ട് കാണാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ സംസാരിക്കുന്ന ആർക്കും മനസ്സിലാവാതായി തുടങ്ങി. ഹസ്ബൻഡിന് ശരിക്കും മനസ്സിലാവില്ല. മൊത്തത്തിലൊരു കള്ളു പിടിച്ചാടിയ മാതിരി ഞാൻ സംസാരിക്കണേ. ഫുള്ള് നാവ് ഫുള്ള് കുഴയാൻ തുടങ്ങി. വേദനകൾ കൂടാൻ തുടങ്ങി. രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റാണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ പേടിച്ചു പോയി. അങ്ങനെ നമ്മൾ എയിംസിലേക്ക് പോകാനൊരുങ്ങി. അങ്ങനെ എയിംസിൽ ചെന്ന് അവിടുത്തെ ഡോക്ടറെ കണ്ടു. അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഒരു ഡൗട്ട്, ഇത് TB ആണോ എന്ന്, ഇനി ട്യൂമർ. അപ്പോൾ അങ്ങനെ അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് TB അല്ല എന്നറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി, അതായത് നമുക്ക് അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും സർജറിക്ക് 6 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും സിംറ്റംസ് വന്നിരിക്കുന്ന എനിക്ക് 6 മാസം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ CMC തന്നെ വന്നു, ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. പിന്നെ ആ സമയത്ത് സർജറിയും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് നടന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോയി.
നമ്മളെ കുറച്ച് റെക്കമെൻഡേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ, അവിടെ സർജറിക്ക് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ 7 മണിക്ക് നമ്മൾ അകത്തേക്ക് കയറിയാൽ ഡോക്ടറെ കാണുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കോ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും 2 മണിക്കോ ആയിരിക്കും നമ്മൾ കാണുന്നത്. അത്രയും സമയം അത്രയും രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഡോക്ടേഴ്സിന് വേറെ വാർഡിൽ ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുമാത്രമല്ല ആ ടൈമിൽ സൂചി വീണാൽ അതുകൂടി കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ആൾ കാണും. നമ്മൾ ശരിക്കും മെഡിക്കൽ കോളേജിൽ നമ്മൾ പോകുന്ന ഒരു പ്രതീതി തന്നെയാണ് അവിടെ. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു, അങ്ങനെ സർജറി എല്ലാം തീരുമാനിച്ചു അഡ്മിറ്റായി. അഡ്മിറ്റായി കഴിഞ്ഞ് ഒരാഴ്ച ഒരു 4-5 ദിവസം അഡ്മിറ്റായി കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്തത്. 4 ദിവസം മുമ്പേ അഡ്മിറ്റായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സർജറി ചെയ്ത് ഫസ്റ്റ് സർജറിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ റിമൂവ് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും രണ്ടാമത് ഒരാഴ്ച ഗ്യാപ്പിൽ സർജറി ചെയ്തു, റിമൂവ് എല്ലാം ഓക്കെ ആയി. നമ്മളവിടെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഡോക്ടർ നമ്മളോട് വന്ന് പറഞ്ഞു, ഇതിന് റേഡിയേഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു അസുഖം, ക്ലീവൽ കോഡോമ എന്നുള്ള ഈ അസുഖത്തിന് ഏറ്റവും നല്ലത് റേഡിയേഷൻ പ്രോട്ടോൺ തെറാപ്പിയാണ്, പ്രോട്ടോൺ റേഡിയേഷനാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെൻ്ററിലേ ഉള്ളൂ. അപ്പോൾ പറ്റുമെങ്കിൽ, അതിന് കോസ്റ്റ് കൂടുതലാണ്, പറ്റുമെങ്കിൽ അത് ചെയ്യൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത്രയും 30 ലാക്സ് ആവുന്നു, 30-35 ലാക്സ് ആവുന്നു. അപ്പോൾ മൊത്തത്തിൽ പേടിച്ചു, ഞാനത് പറഞ്ഞിട്ടുണ്ടായല്ലോ കഴിഞ്ഞ ഇതിന്, വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപ്പോളയിലേക്ക്, അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ അപ്പോളയിലേക്ക് പോകുന്നത്. അപ്പോളയിൽ പോയി അവിടെ ചെന്നു നമ്മൾ റേഡിയേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഇതാണ് എൻ്റെ ഹോസ്പിറ്റലിലെ 2 കാര്യങ്ങൾ. അപ്പം അതിലും വലിയൊരു ഭാഗ്യം ഉണ്ടായതെന്ന് പറയാൻ, എൻ്റെ സർജറി കഴിഞ്ഞ ആ ടൈമിലാണ് അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെൻറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ സർജറി ഏപ്രിലാണ്, അതേ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊരു ഭാഗ്യമായി. നമുക്ക് ആ വേണ്ട ഇപ്പം ഓൾറെഡി ഫസ്റ്റ് സർജറി ചെയ്യാൻ തുടങ്ങിയത് ഡിസംബറിലായിരുന്നു. അപ്പോൾ ഡിസംബറിൽ സർജറി ചെയ്തിരുന്നെങ്കിൽ ഉടനെ റേഡിയേഷൻ വേണമല്ലോ. അപ്പം ഡിസംബറിൽ, ജാനുവരിയിലാണ് ഇത് അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല ആ ടൈമിൽ. അപ്പോൾ സർജറി നടക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതൊരു ഭാഗ്യമായല്ലോ, ആ നമ്മുടെ സർജറി കഴിയുന്ന ടൈമിൽ ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമുക്ക് നമ്മുടെ കംഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരുപാട് പേരുടെ സഹായത്തോടുകൂടി ആദ്യത്തെ ബാച്ചിൽ തന്നെ എനിക്ക് പ്രോട്ടോൺ റേഡിയേഷൻ ചെയ്തു. ജാന്തിയും നല്ല സന്തോഷമായിട്ട്, നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കണം. സാധാരണ എന്നെ കാണുമ്പോൾ എപ്പോഴും എല്ലാവരും പറയും, ഇയാൾക്കാണോ അസുഖം എന്ന് ചോദിക്കുക എല്ലാവരും. അപ്പം ആ രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരാണ്. അപ്പം അത് എത്ര പറഞ്ഞാലും തീരില്ല, കാരണം ഇത്രയും അസുഖം വന്ന് 2 സർജറിയും ചെയ്ത് റേഡിയേഷനും കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഹെൽത്തി ആയിട്ടിരിക്കുക. കാര്യങ്ങൾ നമ്മൾക്ക് ഉള്ളിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പുറമേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം റേഡിയേഷൻ ചെയ്യുന്ന ടൈമിൽ മുടി കൊഴിയുന്നതായാലും, എനിക്ക് എൻ്റെ മുടി ബാക്ക് സൈഡിലായിട്ടായിരുന്നു കൊഴിഞ്ഞത് ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ മുടി ബാക്കിലേക്ക് ഇടുമ്പം അത്ര അറിയില്ലായിരുന്നു. അതിൽ പ്രിസൈസ്ഡായിട്ടുള്ള ഇതായതുകൊണ്ട്, റേഡിയേഷൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ഏരിയയും അതിൻ്റെ ചുറ്റുപാടുമുള്ളത് മുടികൾ മാത്രമേ കൊഴിഞ്ഞു പോകുള്ളൂ. ബാക്കിയുള്ള മുടിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഈ ഹോർമോൺ വേരിയേഷൻസ് വരുന്ന ടൈമിൽ മുടി കൊഴിഞ്ഞാലേ ഉള്ളൂ, അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആ ടൈമിൽ ഉണ്ടായില്ല. പക്ഷേ ശർദ്ദനുണ്ടായി നല്ല നിർത്താണ്ട്. റേഡിയേഷൻ കഴിഞ്ഞുള്ള ഒരു വർഷം, റേഡിയേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ള ഒരു വർഷം എനിക്ക് നല്ല വോമിറ്റിംഗ് ആയിരുന്നു. അത് കുറച്ച് ടൈം എടുത്തു അത് മാറി വരാനായിട്ട്, അല്ലാണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അപ്പം എല്ലാവരും ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം ഞാനിന്നിപ്പോൾ ദാ 2-ാമത്തെ സർജറിക്ക് പോയ ഞാൻ സർജറി ഒന്നും ചെയ്യാണ്ട് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ സിംറ്റംസും, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന കാര്യങ്ങളും ഒക്കെ ഇതാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള വൈബില് വന്ന് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് നല്ല സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി ചന്ദനക്കുറയൊക്കെ തൊട്ട് വന്നിരുന്നത്, അതിനെക്കുറിച്ച് സംസാരിച്ചത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ആ സമയത്ത് നടന്ന കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ, അപ്പോൾ ഞങ്ങൾ ഈ ഇപ്പോൾ സിംറ്റംസൊക്കെ ഒന്ന് കുറഞ്ഞിരുന്ന ടൈമായതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോയി ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഓട്ടോ അലച്ചിലെല്ലാം കഴിഞ്ഞ് വന്ന് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടൊന്ന് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. മറ്റേ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇനി ഒത്തിരി നാളെ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഈ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ട്രെയിനിൽ പോയി വരുന്നതല്ലാണ്ട് അങ്ങനെ യാത്രയൊന്നും ചെയ്യാറില്ല. വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം ഈ പെയിൻ, കഴുത്തിന് പെയിൻ വരുന്നതുകൊണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എംബീസ് പോവുകയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.